സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ കിട്ടുന്ന വരുമാനം അവിടെ ചെലവാക്കി അഭിവൃദ്ധിയും പുരോഗതിയും വരുത്താമെന്ന് കരുതിയാൽ നമുക്കൊരുപാട് വർഷങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എടുക്കും. മെയിൻ്റനൻസ് ഗ്രാൻഡ് എയ്ഡഡ് കോളേജുകൾക്ക് കുറേ കാലങ്ങളായിട്ട് പെൻഡിംഗ് ആണ് എന്ന് ഇവിടെ പ്രിൻസിപ്പൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ച് തീരുമാനിക്കും. അനധ്യാപക ജീവനക്കാരുടെ വാക്കൻസി ഫില്ല് ചെയ്യാനുള്ള നടപടികൾ, വേണ്ട കാര്യങ്ങൾ ചെയ്യും. എസ് സി ഒ ബി സി കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നു എന്നിവിടെ സൂചിപ്പിച്ചു. അതും എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ തൽക്കാലം മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇനി കൂടുതൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ അഡീഷണലായി എയ്ഡഡ് കോളേജുകളിൽ പ്രോത്സാഹിപ്പിക്കില്ല. വരുന്ന അധ്യയന വർഷത്തിന് മുൻപ് ഓപ്പൺ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാകും. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ 200,000 കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ കേരള എം ജി യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മൊത്തത്തിൽ നമ്മൾ, ഇനി വരാൻ പോകുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത്. റൂസ പദ്ധതിയിൽ അംഗത്വം ലഭിക്കാത്ത നിരവധി സ്ഥാപനങ്ങൾ ഇനിയും നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. ഉയർന്ന നാക് ഗ്രേഡ് മാത്രമാണ് നിലവിൽ റൂസ പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം. നാക് അക്രഡിറ്റേഷൻ യഥാസമയം നേടിയെടുക്കുവാനും ഉയർന്ന അക്കാദമിക് നിലവാരം പുലർത്തുവാനും സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ 19 സ്വയംഭരണ കോളേജുകളാണ് ഉള്ളതെങ്കിലും റൂസ ഫണ്ടിന് അർഹത നേടിയിട്ടുള്ളത് 5 സ്വയംഭരണ കോളേജുകൾ മാത്രമാണ്. നിലവിലെ നാക് ഗ്രേഡ് 3.5 മുകളിലാകുന്നതിനുള്ള നടപടികൾ സ്വയംഭരണ കോളേജുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. റൂസ 3 ഭാഗമായി ഉയർന്ന ഗ്രേഡുള്ള സ്വയംഭരണ കോളേജുകൾക്കും മറ്റ് കോളേജുകൾക്കും കൂടുതൽ ഫണ്ടുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്.